നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടാബു എന്ന് പറയാം, ടാബു പറയാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ അശി എന്ന് തോന്നിക്കുന്നത് വായ അടച്ചിരിക്കണം എന്നുള്ളത് അങ്ങനത്തൊക്കെ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫീമെയിൽ ഓർഗാസം. അധികം ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം എന്ന് പറയുന്നത്. ഫീമെയിൽ ഓർഗാസം, ഓർഗാസം മീനിങ് അറിയാത്തൊരു രതിമൂർച്ച എന്ന് പറയും, അല്ലെങ്കിൽ ഒരു സെക്സിൻ്റെ ഇടയിൽ ഫീമെയിൽസിന് എത്തുന്ന സെക്ഷൽ പ്ലഷറിൻ്റെ പീക്ക് എന്ന് പറയുന്നത് അതാണ് ഓർഗാസം എന്ന് വളരെ ലഘൂകരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. മലയാളത്തിൽ രതിമൂർച്ച എന്ന് പറയും. അപ്പോൾ ഈ ടോപ്പിക്കിനെ നമ്മൾ മെയിൽ ഓർഗാസം അതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം. എന്നാൽ സ്ത്രീകളെ ഓർഗാസം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരുപാട് അസംപ്ഷൻസ് ഉണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച്. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൊത്തം പറയാൻ പോകുന്നത്. അപ്പോൾ എന്നെയും നമ്മുടെ ചാനലിനെയും ഒന്നും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഹീല. നമ്മുടെ ചാനലിൽ എല്ലാ തരം വീഡിയോസ് ഉണ്ടായിരിക്കും. ഫീമെയിൽ ഹൈജീൻ വീഡിയോസ്, വളരെ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, അതേപോലെ ഫൺ ചാലഞ്ചസ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, കോമൺ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മെയിൽ ഓർഗാസത്തിനെ പറ്റി പറയാം. മെയിൽ ഓർഗാസം സിമ്പിളായിട്ട് നമ്മൾ എന്ത് പറയും, ഒരു മെയിൽ ഒരു സെക്ഷൽ പ്ലഷറിലെത്താൻ അതൊരു എക്സ്റ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റേർണൽ റെസ്പോൺസാണ്. എക്സ്റ്റേർണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഇജാക്കുലേഷനിൽ തന്നെ മനസ്സിലാവും. ഒരു ആൺകുട്ടി ഇജാക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഓർഗാസത്തിൽ എത്തി എന്നുള്ളത്. പക്ഷേ അതാണ് സിമ്പിളായിട്ട് ആൺകുട്ടിയുടെ പറയാൻ പറ്റുക. എന്നാൽ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഇന്റേണലിയാണ് നടക്കുന്നത്, എക്സ്റ്റേർണലി അല്ല, ഒരു ഇന്റേർണലിയാണ് ആ ഒരു സ്റ്റിമുലേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ ഓർഗാസത്തിൽ എത്തി എന്ന് മനസ്സിലാവുക, എങ്ങനെയാണ് സ്ത്രീകളിൽ ഓർഗാസം നടക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഇന്റേണലി നടക്കുന്ന ഒരു റെസ്പോൺസാണ് സ്ത്രീകൾക്ക്. അപ്പോൾ എങ്ങനെ എന്ന് പറയുന്നത് പല സ്ത്രീകൾക്കും പല തരത്തിലായിരിക്കും. ഓക്കെ, എനിക്ക് നടക്കുന്ന എനിക്ക് ഒരു ഓർഗാസം കിട്ടുന്ന പോലെ ആയിരിക്കില്ല വേറൊരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുക. ഓരോ സ്ത്രീകൾക്കും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഓർഗാസം കിട്ടുന്നതും, ഓർഗാസം കിട്ടുന്ന ലെവലും ഡിഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് തന്നെ പല രീതിയിൽ ഓർഗാസം കിട്ടും, പല ഡിഫറെൻ്റ്, ഓരോ സമയം ചിലപ്പോൾ ഓരോ തരത്തിലായിരിക്കും ഓർഗാസം കിട്ടുന്ന രീതി എന്ന് പറയുന്നത്. നമുക്ക് ഇതൊക്കെ പറയുന്നേക്കാളും മുമ്പ് ഫസ്റ്റ് ഒരു ഫിസിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത്, ഓക്കെ, എന്തൊക്കെയാണ് ഒരു ഈ ഒരു ഓർഗാസത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഫിസിക്കൽ ചേഞ്ചസ് ആണ് ഒരു ബോഡിയിൽ സംഭവിക്കണേന്നുള്ളത് ആദ്യം പറയാം. ഫസ്റ്റ് ഫിസിയോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻവോളണ്ടറി കോൺട്രാക്ഷൻസ് ഇൻ യുവർ വെജൈന ഓർ റെക്ടം. ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ഒരു എഫേർട്ടും ഇല്ലാതെ തന്നെ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്യും. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ഷുവർ സൈൻ ഓർഗാസത്തിൽ എത്തി എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു ഓർഗാസത്തിൽ എത്തുമ്പോൾ ഇതുപോലെ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം എന്നില്ല. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസയർ ടു എൻഡ് ദ സെക്സ്. സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസയർ, ഒരു സെക്സ് അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഡിസയർ. അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പാർട്ട്ണറിനായിട്ട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും, പാർട്ട്ണറിനായിട്ട് വളരെ ആ പ്ലഷറും എല്ലാം അനുഭവിച്ച് വളരെ ഇൻറ്റിമേറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ക്ലൈമാക്സിലേക്ക് പോലെ ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ സെക്സ് നിർത്തണം എന്നുള്ളൊരു ഡിസയർ വരാം, പെട്ടെന്ന് നിർത്തണം എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഓർഗാസത്തിൽ എത്തി എന്നുള്ളതാണ്. അതാണ് ആ ഒരു പെട്ടെന്ന് ആ ഒരു ഇത്രയും ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ക്ലൈമാക്സിലെത്തി അത് എൻഡ് ആവണം തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ആ വ്യക്തി ഓർഗാസത്തിൽ എത്തിക്കഴിഞ്ഞു. തേർഡ് എന്ന് പറയുന്നത് ക്ലിറ്റോറിസ് കോൺട്രാക്ഷൻ ആണ്. ക്ലിറ്റോറിസ് കോൺട്രാക്ഷൻ, ഇതിൻ്റെ മലയാളം എന്താ വെച്ചാൽ യോനിച്ചതം. അതാണ് ഈ ക്ലിറ്റോറിസ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് മലയാളം വാക്ക് ഉപയോഗിക്കാതെ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് ഇംഗ്ലീഷ് മാത്രം അറിയുന്നതുകൊണ്ട് അതൊന്നുമല്ല, എനിക്ക് ഇംഗ്ലീഷിനേക്കാളും കൂടുതൽ മലയാളം ആയിരുന്നു. പക്ഷെ യോനിച്ചതം ഇങ്ങനത്തെ ഒക്കെ വാക്കുകൾ ആർക്കായാലും പൊതുവേ അറിയില്ല അതെന്ന് പറയണത്. പിന്നെ എനിക്ക് ഞാൻ ഇതെന്നെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് യോനിച്ചതമാണ് അതിൻ്റെ മലയാളം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അല്ലാണ്ട് എനിക്ക് നാണക്കേടായിട്ടോ അല്ലെങ്കിൽ മലയാളം പറഞ്ഞ ആ ഒരു വൃത്തികേടാവുന്നോ അങ്ങനെ ഒന്നുമില്ല, എനിക്കങ്ങനെ ഒരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ക്ലിറ്റോറിസ് എന്നൊക്കെ ഉപയോഗിക്കുന്നത്, യോനിച്ചതം അതാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അവിടെ ഒരു തരത്തിലുള്ള സ്റ്റിമുലേഷൻ നടക്കും ഈ ക്ലിറ്റോറിസിൽ. സ്റ്റിമുലേഷനോ വൈബ്രേഷനോ
അല്ലെങ്കിൽ ഒരു തരത്തിൽ കോൺട്രാക്ഷൻ നടക്കും. ആ ഒരു ഭാഗത്തായിട്ട് ഒരു തരിപ്പ്, ആ ഒരു സമയത്ത് എത്തുമ്പോൾ ഒരു സ്റ്റിമുലേഷൻ, ഒരു തരിപ്പ് സ്ത്രീകൾക്ക് അനുഭവപ്പെടും. അതിനെയാണ് എന്ത് പറയുന്നത്, ക്ലിറ്റോറിസ് കോൺട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ചില സ്ത്രീകൾക്ക് ഈ ഓർഗാസത്തിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ രതിമൂർച്ചയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും, മസിൽസ് വെജൈന അല്ലെങ്കിൽ റെക്ടം മസിൽസിൽ കോൺട്രാക്ഷൻ സംഭവിക്കുന്നു. ആ സെയിം അത് ചില സ്ത്രീകൾക്കാണ്. ചില സ്ത്രീകൾക്ക് ഇതുപോലെ യോനിച്ചതത്തിലായിരിക്കും ഇതുപോലത്തെയുള്ള ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു വലിവ് കോൺട്രാക്ഷനൊക്കെ അനുഭവപ്പെടാം. നാലാമത്തേന്ന് വെച്ചാൽ സെക്സ് ഫ്ലഷ് ആണ്. സെക്സ് ഫ്ലഷ് അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഓർഗാസത്തിലെത്തുമ്പോൾ സ്ത്രീകളിൽ ചീക്ക് കവിളിൻ്റെ ഈ ഭാഗത്ത്, അതേപോലെ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത്, ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒക്കെ ഒരു പിങ്കിഷ് കളർ അല്ലെങ്കിൽ ഒരു റെഡ് കളറ്, ഒരു ബ്ലഷ് പോലെ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു റെഡ് പിങ്കിഷ് കളറ് ഓർഗാസത്തിലെത്തുമ്പോൾ ഈ ഭാഗത്ത്, ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഒരു റെഡ് പിങ്ക് പോലെ നമുക്ക് തോന്നും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു എക്സസൈസ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുഖം ഒന്നിങ്ങനെ ആ വയർപ്പിൽ കൂടെ തുടുത്തിരിക്കുന്നുണ്ടാവില്ലേ, നല്ല പിങ്ക് കളർ റെഡ് കളറായിട്ട് മുഖം തുടുത്തിട്ടുണ്ടാവില്ലേ, ആ സെയിം പോലെ തന്നെ ഈ ഓർഗാസത്തിൽ എത്തുമ്പോഴും ഇതേപോലൊരു പിങ്ക് റെഡ് ഫ്ലഷ് പോലെ ഉണ്ടായിരിക്കും നമ്മുടെ ഫേസിൽ. നമ്മൾ നാണൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചമ്മി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുഖം ബ്ലഷ് ചെയ്യില്, ആ സെയിം പോലെ തന്നെ ഇതാണ് സെക്സ് ഫ്ലഷ് എന്ന് പറയുന്നത്. ഇതുപോലെ ഓർഗാസത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഇങ്ങനെ ചേഞ്ച് വരും. അടുത്തത് ഗൂസ് ബംസ് ആണ്. ഇപ്പൊ നമുക്ക് മേലൊക്കെ ഇങ്ങനെ കിക്ലി ആവുന്ന അവസ്ഥ, ഒരു കോരിത്തിരിക്കുന്ന അവസ്ഥ, ഒരു കിക്ലി പോലെ വരില്ലേ, അതിനെയാണ് ഈ ഒരു അടുത്ത ഒരു സെൻസേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആയിരിക്കും ഗൂസ് ബംസ് വരെ നമുക്ക് തണുപ്പും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കിക്ലിയൊക്കെ വരുമ്പോൾ നമുക്ക് വരില്ലേ ഗൂസ് ബംസ്. അതേപോലെ ഓർഗാസത്തിൽ എത്തുമ്പോഴും മേൽ മൊത്തം ഒരു കിക്ലി ആവുന്ന പോലെ തോന്നും. ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്സ്, നേരത്തെ വീട്ടിൽ ബെല്ലടിച്ചത് അതന്നെയാണ് ശബ്ദം വന്നു. ഓക്കെ, ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റേറ്റ് ആ ഒരു സമയത്ത് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് കൂടും. ഇനി അതല്ല, ചിലപ്പോൾ നേരെയും തിരിച്ച് സമയം ചിലവർക്ക് ഭയങ്കര ഹാർട്ട് റേറ്റ് കുറയും. ഇട്ടിട്ടിട്ട് എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് അടിക്കാൻ തുടങ്ങും. ചിലവർക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് അടിക്കാൻ തുടങ്ങും. ചിലവർക്ക് എന്താ പറയുക, വ്യത്യാസം വരും ശ്വാസത്തിൻ്റെ ഈ അളവിൽ. നമ്മൾ നോർമൽ ഇതിനേക്കാളും കൂടുതൽ നമുക്കത് വേരി ചെയ്യാം. അത് പല സ്ത്രീകൾക്ക് പല പോലെ, ചിലർക്ക് സ്ലോ ആയിരിക്കും, ചിലർക്ക് ഫാസ്റ്റ് ആയിരിക്കും, ചിലർക്ക് ഭയങ്കര എന്താ ഷാലോ ആയിട്ടായിരിക്കും, പല രീതിക്കും. പക്ഷെ നമ്മുടെ നോർമലുള്ള ആ ഒരു ശ്വാസം അടിക്കുന്നേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് സ്പീഡിലാവും, ചിലപ്പോൾ പതുക്കാവും, അങ്ങനെയെല്ലാം ഡിഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തതെന്ന് പറയുന്നത് സ്ക്വേർട്ടിംഗ് ആണ്. സ്ക്വേർട്ടിംഗ് എന്ന് പറയുന്നത് പലവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് സ്കേർട്ടിംഗ് എന്നുള്ളത്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ സ്ക്വേർട്ട് ചെയ്യും എന്നുള്ളത്. സ്ക്വേർട്ട് ചെയ്യും എന്താണ് സ്ക്വേർട്ടിംഗ് എന്നുള്ള അർത്ഥം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. മിക്ക ഭർത്താക്കന്മാർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ് ഭാര്യ സ്ക്വേർട്ട് ചെയ്യും എന്നുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം മെൻ അല്ലെങ്കിൽ പുരുഷന്മാർ ഇജാക്കുലേറ്റ് ചെയ്യും അല്ലേ, ഇജാക്കുലേഷൻ അല്ലെങ്കിൽ അവർ സെമൻ പുറത്തേക്ക് വരും. ഇതേപോലെ സ്ത്രീകളിൽ ഇതേപോലെ ഇജാക്കുലേഷൻ സംഭവിക്കോ, സ്ക്വേർട്ടിങ് സംഭവിക്കോ എന്നുള്ളത്. ഓക്കെ, പലവരും വിചാരിച്ചിരിക്കുന്നത് ഈ സ്ക്വേർട്ടിങ് എത്തുമ്പോഴാണ് ഒരു സ്ത്രീ ഓർഗാസത്തിൽ എത്തുന്നതാണ് പലവരും തെറ്റായിട്ട് ചിന്തിച്ചേക്കുന്നത്. ഓക്കെ, സ്ക്വേർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇത് സ്ത്രീകളിൽ ഒരു വൈറ്റ് ലിക്വിഡ്, ഓക്കെ വൈറ്റ് ലിക്വിഡ് ഇജാക്കുലേറ്റ് ചെയ്യുക, ഇജാക്കുലേഷൻ സംഭവിക്കുക, ഇതിനെയാണ് കറക്റ്റായിട്ട് സ്ക്വേർട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ എന്നൊരു കാര്യം മനസ്സിലാക്കുക, സ്ക്വേർട്ടിങ്ങും ഓർഗാസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, രണ്ടും രണ്ടാണ്. ചില സ്ത്രീകൾ ഓർഗാസത്തിൽ എത്തിയാലും സ്ക്വേർട്ട് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്നാൽ സ്ക്വേർട്ട് ചെയ്ത ആൾക്കാർ ഓർഗാസത്തിൽ എത്തിയെന്നും ഒരു നിർബന്ധമില്ല. അത് വേരി ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു പല സ്ത്രീകൾക്കും പല രീതിക്കായിരിക്കും. അതുകൊണ്ട് സ്ക്വേർട്ടിങ്ങും അതേപോലെ ഓർഗാസം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ചിലവർ ഓർഗാസത്തിൽ എത്തുമ്പോഴായിരിക്കും സ്ക്വേർട്ട് ചെയ്യുക, ചിലർ ഓർഗാസത്തിൽ എത്താതെയും സ്ക്വേർട്ട് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്സിൻ്റെ ഇടയിൽ ഫേക്ക് മോൺസ് ശബ്ദങ്ങൾ ഉണ്ടാക്കും സ്ത്രീകൾ, അവർക്ക് പ്ലഷർ കിട്ടി എന്ന് കാണിക്കാൻ ചിലപ്പോൾ എന്താ ശബ്ദങ്ങൾ പലതും ഉണ്ടാക്കിയേക്കാം. അത് ചിലപ്പോൾ ശരിക്കും തന്നെയായിരിക്കും, അത് നല്ലതാണ്. എന്നാൽ ഒരു ഓർഗാസത്തിൽ നമ്മൾ ഫേക്കായിട്ട് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, ഫേക്കായിട്ട് നോയ്സ് ഉണ്ടാക്കേണ്ടേ ഒന്നും ആവശ്യമില്ല. എന്തിന്, പാർട്ട്ണറിനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്ലഷർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഓർഗാസത്തിൽ എത്തി എന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മുടെ പ്ലഷർ ഫേക്ക് ചെയ്യരുത്.
ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലയിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫേക്ക് വോയിസസ് അല്ലെങ്കിൽ ഫേക്ക് നോയിസസ് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ അതേപോലെ നിങ്ങൾക്ക് ചിലർക്കും പല രീതിയായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക വളരെ പീക്കിലെത്തി അല്ലെങ്കിൽ ശരിക്കും ഓർഗാസം കിട്ടി കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കണം എന്നില്ല, എന്നാൽ ചിലവർ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് എന്താണെങ്കിലും അത് ഫേക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ടു ഇംപ്രസ്, നമ്മുടെ പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്, എന്നാൽ മാത്രമേ ആ ഒരു സെക്സ് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്ലഷറബിൾ ആക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിലും പാർട്ട്ണറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു ഓക്കെ പ്ലഷർ കിട്ടിയും തോന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടേണ്ട ഓർഗാസം അവിടെ കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കുള്ളത് അതുപോലെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഓർഗാസം എങ്ങനെയാണുള്ളത്. അറ്റ്ലീസ്റ്റ് കുറച്ച് തെറ്റിദ്ധാരണകളെങ്കിലും മാറിയിട്ടുണ്ടാവും, ഇങ്ങനെ വേണം ഓർഗാസം ആകുമ്പോൾ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നുള്ളതൊക്കെ. വീണ്ടും പറയണം, പലർക്കും ഉള്ളത് സ്ക്വാട്ടിംഗ് ആണ്. സ്ക്വാട്ടിങ്ങിനാണ് ഈ ഇജാക്കുലേഷൻ, ഫീമെയിൽ നടക്കുന്ന ഒരു വൈറ്റ് ലിക്വിഡ് ഇജാക്കുലേഷനാണ് പലവരും വിചാരിച്ചേക്കുന്നത് ഓർഗാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയണം, അതൊരിക്കലും നിർബന്ധമുള്ളതല്ല. ഓർഗാസം അല്ലാതെയും ആയിരിക്കാം ആവാം ഡിഫറെയും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഇനിയും ഇതുപോലെ വീഡിയോസൊക്കെ വരുന്ന നോട്ടിഫിക്കേഷൻ കിട്ടാൻ സബ്സ്ക്രൈബും ചെയ്യാം. ബൈ ബൈ.